വെൽക്കം ബാക്ക് ടു നിഷാ സ്ട്രീംസ്. അപ്പോ ഞങ്ങളത് ഫൈനലായിട്ട് ഏഴ് ദിവസത്തിന് ശേഷം വീട്ടിൽ നിന്ന് ഞങ്ങളൊരു ബ്രോഡ്കാസ്റ്റ് ചെയ്യാന്ന് വിചാരിച്ചു വന്നതാണ്. സ്വന്തം അഭ്യുദയത്തിൽ നിന്ന്, അഭ്യുദയം അഭ്യുദയം എന്ന് പറയുന്നത് ഞങ്ങളുടെ വീട്ടുപേര് എന്ന് വെച്ചാൽ ഫ്ലാറ്റിന്റെ പേര് കേട്ടോ. അപ്പൊ ഞങ്ങള് മിനിഞ്ഞാന്ന് ഒരു രാത്രിയിൽ ഒരു ഡിസ്ചാർജ് ഇൻഷുറൻസ് അപ്രൂവലും പരിപാടി എല്ലാം കഴിഞ്ഞപ്പോഴത്തേക്ക് ഒരു ഏഴേകാലം കണ്ടായി. ഞങ്ങൾ ഇവിടെ വന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് എട്ടേകാലം എട്ടരയായി. അപ്പത്തേക്ക് ഒരു പരിവായി. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഇപ്പോഴും ആ ടയർഡ്നെസ് നന്നായിട്ട് അന്ന് ഉണ്ടായിരുന്നു. അപ്പം കാറിലൊക്കെ ഭയങ്കര പതുക്കെയാവുന്നത്. എനിക്ക് കുറച്ചിങ്ങനെ മൂവ് ചെയ്യുമ്പോഴത്തേക്കും തല കറങ്ങുന്നുണ്ട്. പിന്നെ ഇന്നലെ വീഡിയോ അപ്ഡേറ്റ് ചെയ്യണമെന്ന് വിചാരിച്ചതാണ്, പക്ഷെ അതിനുള്ള ഒരു എനർജി ഇല്ലായിരുന്നു. ഇന്നലെ ആരോടും ഞാൻ ഫോണിലേ സംസാരിക്കുന്നുണ്ടായിരുന്നില്ല, ഒന്നും വയ്യായിരുന്നു. അതുകൊണ്ട് തീരെ പൊങ്ങാൻ വയ്യായിരുന്നോണ്ടാണ് ഇന്നലെ അപ്ഡേറ്റ് ചെയ്യായിരുന്നു കേട്ടോ. അപ്പൊ ഇന്ന് കുറച്ച് ഇന്നും ഇങ്ങനെ ആരോഗ്യമൊന്നും ഇല്ല. ഇപ്പം ക്യാമറ കാണുമ്പോൾ എവിടുന്നോ ഓട്ടോമാറ്റിക് ആയിട്ട് എന്റെ ഒച്ച തന്നെ ഉയരുന്നു. ഇപ്പൊ ഇത് ഓഫ് ചെയ്ത് കഴിയുമ്പോൾ ഞാൻ ഇങ്ങനെ സംസാരിക്കുന്നതിന് എനിക്ക് ഒട്ടും എനർജി ഇല്ല. ഇത് കണ്ടപ്പോഴത്തേക്കും ഒരു എനർജിയൊക്കെ വീണ്ടെടുത്ത് കുറച്ച് ഒച്ചയൊക്കെ ഇങ്ങനെ കുറച്ചുകൂടെ ഒച്ചത്തിൽ സംസാരം വരുന്നുണ്ട്. നമ്മള് ആ വീട്ടിൽ കിടക്കുമ്പം ഹോസ്പിറ്റൽ അറ്റ്മോസ്ഫിയറിൽ നിന്ന് മാറുമ്പോഴത്തേക്ക് എനർജി മീൻസ് നമ്മളുടെ ഒരു ഔട്ട്ലുക്കില് വ്യത്യാസം വരും. പക്ഷെ എനർജി വീണ്ടെടുക്കാൻ വേണ്ടി ഇപ്പൊ ഏഴ് ദിവസം ആന്റിബയോട്ടിക് ഇഞ്ചക്ഷൻ ഒക്കെ എടുത്തതിന്റേതായിട്ടുള്ള പിന്നെ കുറെ മരുന്നും അതും ഇതൊക്കെ ഉള്ളത് കൊണ്ട് സമയമെടുക്കും. അപ്പം ഞങ്ങള് എന്താ പറയുന്നത്, നമ്മള് ഒരു സ്പെഷ്യൽ മെൻഷൻ ഓഫ് താങ്ക്സ് ഈ അവസരത്തിൽ പറയാനുണ്ട്. ഞങ്ങളെ 7 days ഞങ്ങളുടെ ത്രൂ ഔട്ട് ചെയ്ത, ഞങ്ങളെ എല്ലാ ദിവസവും നോക്കിയ ഡോക്ടർ കാർത്തിക് ഗണേഷ് നെഫ്രോളജിസ്റ്റ്, അവരുടെ ഒരു നെഫ്രോളജി ടീം ഒരു സ്പെഷ്യൽ താങ്ക്സ് ഉണ്ട്. നല്ലൊരു ഡിപ്പാർട്ട്മെന്റ്, നല്ലൊരു വിംഗ് ഓഫ് ഡോക്ടേഴ്സ് ഉണ്ട് അവിടെ. ഈ ഡോക്ടർ കാർത്തിക് ഒരു റൗണ്ട്സ് വരും, അല്ലാതെ തന്നെ അവിടുത്തെ ഡോക്ടർ സുനിത നെക്സ്റ്റ് ലെവൽ ഓഫ് ഡോക്ടേഴ്സ് ആണ്. അപ്പം പുള്ളി ശൈലം ബിസി ഒക്കെ ആണെന്നുണ്ടെങ്കിൽ അവരും റൗൺസിന് അവർ അങ്ങനെ ഡെയിലി രണ്ടു മൂന്ന് പ്രാവശ്യം ഒരേ ടീം തന്നെ വരുന്ന ഞാൻ ആദ്യമായിട്ട് കാണുന്നതാണ്. നമ്മളോട് ഒരുപാട് ടൈം സ്പെൻഡ് ചെയ്യും, വന്ന് പറന്നങ്ങ് പോവല്ല, ഒരുപാട് നേരം ടൈം. നമുക്ക് എല്ലാ കാര്യങ്ങളും ചോദിക്കാനുണ്ടെങ്കിൽ ചോദിക്കാം, അല്ലെങ്കിൽ അവർക്ക് എന്തെങ്കിലും പറയാം, നമുക്ക് പുള്ളിക്ക് എന്തെങ്കിലും ഇങ്ങോട്ട് പറയാനുണ്ടെങ്കിൽ അതും പുള്ളി പറയും. പിന്നെ സ്പെഷ്യൽ മെൻഷൻ പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടുത്തെ നഴ്സിംഗ് സൂപ്പർവൈസർ സുബി വർഗീസ്. സുബി വർഗീസ് ഞങ്ങളെ സബ്സ്ക്രൈബർ സുബി സിസ്റ്റർ. സുബി സിസ്റ്റർ ഡെയിലി, അതായത് അറിഞ്ഞപ്പോ മുതല് ഡെയിലി നമ്മളെ തപ്പി പിടിച്ച റൂം ഏതാ തപ്പി പിടിച്ച് വന്ന് ഡെയിലി ഒരു എന്റർടൈൻമെന്റ് പോലെ ഡെയിലി ഇങ്ങനെ ഒരു നമ്മളെന്താ പറയുന്നത്, നമുക്കിങ്ങനെ അല്ലെങ്കിൽ ഞങ്ങളിങ്ങനെ മുഖത്തോട് പോകാൻ നോക്കി നല്ല ഒരു നമുക്ക് എന്താ പറയുന്നത് കുറച്ച് കഴിയുമ്പോ ഒരു ടോപ്പിക് ഓഫ് ഡിസ്കഷൻ ഒന്നും ഇല്ലാത്തോണ്ടായിരിക്കും, പിന്നെ നമ്മള് വേറെ ആരെയും കാണാത്തോണ്ടായിരിക്കും, നമ്മള് കുറച്ച് കഴിയുമ്പോൾ സൈലന്റ് ആയിരിക്കും. സുബി സിസ്റ്റർ വൈകുന്നേരം ഒരു 6:30 അല്ലെങ്കിൽ 6:30 വരും എല്ലാ ദിവസവും. അറിഞ്ഞ പിന്നെ എല്ലാ ദിവസവും വന്നിട്ട് സംസാരിച്ച് ഞങ്ങളെ എങ്ങോട്ടെങ്കിലും ഒക്കെ ഡൈവേർട്ട് ചെയ്ത്. ഭയങ്കര ബിസി ആയിരിക്കും സിസ്റ്ററിനെ, ഫോൺ വിളികളോ ICU അവിടുന്ന് ഇവിടുന്നും ഓരോ ഈ സിസ്റ്റർമാരെ എങ്ങോട്ടാക്കണം, തുരിതുരാ ഫോൺ വിളികൾ വന്നോണ്ടിരിക്കും. അതിനിടയ്ക്ക് സിസ്റ്റർ ഞങ്ങൾക്ക് വേണ്ടി ടൈം കണ്ടെത്തും. നഴ്സിംഗ് സൂപ്പർവൈസർ ആയതുകൊണ്ട് അത്യാവശ്യം നല്ല തിരക്ക് ഉണ്ട്. എനിക്ക് ഏറ്റവും വലിയത് ICU വെച്ച് സുബി സിസ്റ്ററിനെ കണ്ടപ്പോഴാണ്. ഞാനിങ്ങനെ ICU ഞാൻ 2 മണിക്കൂർ കഴിഞ്ഞ ഉണർന്നപ്പോഴത്തേക്കും ആരുമില്ല, ഞാനിങ്ങനെ ഒറ്റക്കിടന്ന് പെട്ടെന്ന് സുബി സിസ്റ്ററിനെ കണ്ടപ്പോഴത്തേക്കും കരച്ചില് വന്നേ. അറിയാവുന്ന ആരെങ്കിലും അവിടെ വെച്ച് കണ്ടുള്ള പരിചയമാണെങ്കിൽ സിസ്റ്ററെ കണ്ടോ, അറിയാവുന്ന ആരെങ്കിലും കണ്ടല്ലോ, പെട്ടെന്ന് എനിക്ക് സങ്കടമൊക്കെ വന്നു സിസ്റ്ററെ കണ്ടപ്പോഴത്തേക്കും. അങ്ങനെ ഒരു അറ്റാച്ച്മെന്റ് ആയി സിസ്റ്ററോടൊക്കെ. അതൊരു എല്ലാ ദിവസവും വന്നതിനെ സുബി സിസ്റ്റർ ഞങ്ങളെ എന്റർടൈൻ ചെയ്തതിനും ഞങ്ങളെ എന്താ പറയുക അത്യാവശ്യം മെന്റലി ടേക്ക് കെയർ ചെയ്തതിനും സ്പെഷ്യൽ താങ്ക്സ്. അതുകൂടാതെ ഞങ്ങൾ പറയേണ്ട നമ്മളുടെ വാർഡ് സിസ്റ്റേഴ്സിനെ പറ്റിയാണ്. വാർഡ് സിസ്റ്റേഴ്സ് ഔട്ട്സ്റ്റാൻഡിംഗ് എന്ന് പറയാം. കാരണം വെച്ചാൽ അവരുടെ എപ്പോഴും ഒരു സേവന മനോഭാവം അഥവാ ഒരു ഡെഡിക്കേഷൻ പറയാം. കാരണം വെച്ച് കഴിഞ്ഞാൽ എപ്പോഴും നമ്മളെ വിളിച്ചു കഴിഞ്ഞാൽ അവർക്കിങ്ങനെ എയറിലാണ് അവര് ഒരു എനിക്ക് തോന്നുന്നു ഒരു 15 വാർഡുണ്ടോ 15 റൂംസ് ഉണ്ടെന്ന് തോന്നുന്നു അവർക്ക് അറ്റൻഡ് ചെയ്യാൻ. അവരിങ്ങനെ കൺസിസ്റ്റന്റ് ആയിട്ട് നമ്മൾ ബെല്ലടിച്ചാൽ അപ്പൊ തന്നെ വരികയും എപ്പോഴും നമ്മൾ പറയുന്നതെല്ലാം ഒരു സ്മൈലിംഗ് ഫേസ്, മാസ്ക് ഇട്ടിരിക്കുകയാണെന്നാലും നമുക്ക് അവരുടെ ഒരു റിപ്ലൈ രീതി കാണുമ്പോൾ ഒരു മര്യാദയുടെ ഒരു ഭാഷയുണ്ടല്ലോ.
എനിക്ക് ഞാൻ പറയാം വേഗം കിട്ടാൻ പാടാ, പിന്നെ എനിക്ക് തുരുതുര ബ്ലോക്ക് ആവും. അപ്പൊ അവര് ഇട്ടിട്ട് പോയി, ഒരു മിനിറ്റ് എനിക്ക് വേദന എടുക്കുന്നു, വീണ്ടും വിളിക്കും, അപ്പൊ വീണ്ടും അവര് വന്ന് ഫ്ലഷ് ചെയ്യും. അങ്ങനെ തുരുതുരാ വരേണ്ടി വരുന്നുണ്ടായിരുന്നു. പക്ഷെ ഒരു ഇറിറ്റേഷനും കൂടാതെ അവര് വീണ്ടും വരിക, രാത്രിയിൽ വന്ന് ഒരു ബുദ്ധിമുട്ടും കാണിക്കുന്നുണ്ടായിരുന്നു. അവരുടെ മൂന്ന് ഷിഫ്റ്റുകളാണ്, 7:30, 1:30, 1:30, 7:30, പിന്നെ 7:30 മോർണിംഗ്, 7:30 എന്ന കൺസിസ്റ്റന്റ് ആയിട്ട് അവര് വന്നോണ്ടിരുന്ന അതെ. പ്രത്യേകിച്ച് ഞാൻ എടുത്ത് മെൻഷൻ ചെയ്യേണ്ട 7 പേരുകളുണ്ട്, അത് ഞാൻ പറയാം. ഫസ്റ്റ് സുജിത, സെക്കൻഡ് ജിസ, തേർഡ് അഞ്ജന, ഫോർത്ത് ജീതു, ഫിഫ്ത് ശ്രീമോൾ, പിന്നെ രജനി സിസ്റ്ററും, പിന്നെ ലാസ്റ്റ് ബട്ട് നോട്ട് ദ ലീസ്റ്റ് സുവലക്ഷ്മി. കുട്ടിയുടെ മാത്രം പേരെനിക്ക് കറക്റ്റ് ആയിട്ട് എനിക്ക് സുബലക്ഷ്മിയാണോ സുബലക്ഷ്മിയാണോ എന്ന് അറിഞ്ഞൂടാ. കാരണം ആ സിസ്റ്റർ മാത്രം അധികം സംസാരിക്കില്ല, എന്നാലും നമ്മൾ വിളിച്ചു കഴിഞ്ഞാൽ അത് കഴിഞ്ഞ് വന്നിട്ടില്ല. അത് കഴിഞ്ഞ ചേഞ്ച് ഓവർ കഴിഞ്ഞ് പിന്നെ കണ്ടു. ഈ 7 പേർക്ക് നമ്മൾ സ്പെഷ്യൽ മെൻഷൻ ഓഫ് താങ്ക്സ് ഈ അവസരത്തിൽ പറയാനുണ്ട്. കാരണം എന്താ വെച്ചാൽ അവര് ഡെഡിക്കേറ്റഡ് ആയിരുന്നു. പിന്നെ അവരെപ്പോഴും സ്മൈലിംഗ് ഫേസ്. ഞങ്ങളെ എന്താ പറയുന്നത്, നമ്മള് എന്തെങ്കിലുമൊക്കെ പറഞ്ഞു കഴിയുമ്പോ അവര് ഒരു തമാശ മട്ടില്ല. ഇവൻ ICU പോയിട്ട് തിരിച്ചു വന്നു കഴിഞ്ഞപ്പോ പോലും അവര് ഭയങ്കര എന്തു പറ്റി ഞങ്ങളെ പേടിപ്പിച്ചു തമാശ മട്ടിലൊക്കെയാണ് അവര് പറഞ്ഞിട്ടുണ്ട്. അവരുമായിട്ടെല്ലാം ഞങ്ങള് നല്ല കമ്പനി ആയിരുന്നു. ഒരു ഒരു ആഴ്ച ഫുള്ള് കിടന്നില്ല. അപ്പൊ എല്ലാ സിസ്റ്റർമാരായിട്ടും നല്ല കമ്പനി ആയിരുന്നു, നല്ല വർത്തമാനം പറച്ചിലും. അവർക്ക് വീഡിയോ ഒക്കെ കണ്ണ് കാണുന്നുണ്ടായിരുന്നു അവര്. അപ്പൊ അവര് പറയുന്നുണ്ട് അവര് ഡ്യൂട്ടി കഴിഞ്ഞ് പോകുമ്പോ വീഡിയോ ഒക്കെ കാണുന്നുണ്ട്. നല്ല വർത്തമാനം പറയുന്ന സിസ്റ്റർമാരായിരുന്നു. സിസ്റ്റർമാരെന്ന് വെച്ചാൽ അവരുടെ പ്രൊഫഷൻ ആണല്ലോ. ഞമ്മള് വലിയൊരു കാര്യമാണ് ആ സിസ്റ്റർ നഴ്സിംഗ് പ്രൊഫഷൻ എന്ന് പറയുന്നത് തന്നെ ഒരു നല്ലൊരു ദൈവികമായ ഒരു പ്രൊഫഷനാണ് ശരിക്കും. ഏതൊരവസ്ഥയിലും ഒരു പേഷ്യന്റിന്റെ മുഖത്തൊരു ചിരി അല്ലെങ്കിൽ ഒരു സന്തോഷം വിരിക്കാൻ പറ്റുന്നതിന് ഒരു ആ വേദനയുടെ അവസരത്തിലായിരിക്കും അവർക്കൊരു ചിരി കൊടുക്കാൻ പറ്റും. അതൊരു ശരിക്കൊരു നല്ല മഹത്തായ പ്രൊഫഷനാണ് കേട്ടോ നഴ്സിംഗ് എന്ന് പറയുന്നത്. പിന്നെ നമ്മള് എന്താ പറയുന്നത്, അപ്പൊ നമ്മള് വീട്ടിലിങ്ങനെ വന്ന് ഇപ്പോഴും ഒരു ക്ഷീണമൊക്കെ നന്നായിട്ടുണ്ട്, അത് റീഗെയിൻ ചെയ്തോണ്ടിരിക്കുന്നേ ഉള്ളൂ. ഫുഡ് കഴിക്കാൻ പറഞ്ഞു കഴിഞ്ഞാൽ തീരെ കേൾക്കാൻ ഇത്തിരി പ്രയാസമുണ്ട്. 2:45 ഞങ്ങളിങ്ങനെ സമയം റെക്കോർഡ് ചെയ്തോണ്ടിരുന്നപ്പോഴായിരുന്നു ചിക്കൂസിന്റെ ഫ്രണ്ട് സിറിയ വന്നു. അവര് 2 മണിക്കൂർ അങ്ങനെ അവരൊരു 4:30 വരെ ഉണ്ടായിരുന്നു. 4:30 അവരങ്ങോട്ട് ഇറങ്ങിയതും താഴെ ഞങ്ങൾ നിൽക്കുമ്പോൾ ചേച്ചി മീനാക്ഷിയും ഗോപിനും കൂടെ വന്നു. അങ്ങനെ അവര് ഇപ്പൊ എത്ര സമയം, ഇപ്പൊ 6:30. അപ്പൊ 2:30 മുതൽ 6:30 വരെ കംപ്ലീറ്റ് വിസിറ്റേഴ്സ് ആയതുകൊണ്ട് വീഡിയോ കംപ്ലീറ്റ് ചെയ്യാൻ പറ്റിയില്ല. ഞാൻ ശരിക്കും ഇന്ന് ഈ വീഡിയോ ഉച്ചയ്ക്ക് റെക്കോർഡ് ചെയ്ത് സൺഡേ ഈവനിങ് തന്നെ പോസ്റ്റ് ചെയ്യണമെന്ന് വിചാരിച്ചിരുന്നതാണ്. സാറ്റർഡേ അപ്ഡേറ്റ് ചെയ്യാൻ പറ്റിയില്ല, സൺഡേ ഈവനിങ് തന്നെ അപ്ഡേറ്റ് ചെയ്യണമെന്ന് വിചാരിച്ചിരുന്നതാണ്. വീണ്ടും ഒരു ക്ഷമാപണം. ഞാൻ മൺഡേ രാവിലെ തന്നെ വീഡിയോ പോസ്റ്റ് ചെയ്യുന്ന പോസ്റ്റ് ചെയ്യുമ്പോൾ നിങ്ങൾ കാണുന്നതായിരിക്കും. അതുകൊണ്ടാണ് 2 ദിവസം ക്യാമ്പ് വന്നത് കേട്ടോ. അപ്പം ഞങ്ങൾ ഈ വന്നതിന് വേറൊരു ഇതും കൊണ്ടുണ്ട്. ഞങ്ങളൊരു എന്താ പറയുന്നത് ാണ് എങ്ങോട്ടാണെന്നൊന്നും പറയുന്നില്ല. ആ യാത്രയുടെ കാര്യം പറഞ്ഞാണ് മുരളീൻ്റെ എന്നെ ഇങ്ങനെ എനർജി കയറ്റാൻ ശ്രമിച്ചോണ്ടിരിക്കുന്നത്. എന്നോട് പറയുന്നത് നമ്മൾ ദേ 4 ദിവസം കഴിഞ്ഞ് പോവല്ലേ, നീ 4 ദിവസം കഴിഞ്ഞ കാര്യം ആലോചിക്കുക എന്നൊക്കെ പറഞ്ഞ് എനിക്കിങ്ങനെ ഞാൻ ഇങ്ങനെ ഡിം ഡിം വന്നിരിക്കുമ്പോ എനിക്ക് ആ പഴയ പോലെ ഒരു ഉഷാറ് കിട്ടുന്നില്ല. അപ്പൊ എന്നോട് പറയും നീ 4 ദിവസം കഴിഞ്ഞുള്ള കാര്യത്തെ പറ്റി ചിന്തിക്കുന്നൊക്കെ പറയുമ്പോഴും എനിക്ക് അങ്ങോട്ട് എക്സൈറ്റ്മെന്റ് വരുന്നില്ല. എക്സൈറ്റഡ് ആയിരുന്നു പോകാൻ തീരുമാനിച്ചു. ഇപ്പൊ ഹോസ്പിറ്റലിൽ നിന്ന് ഇറങ്ങിയപ്പോ പഴയ ഒരു ഉഷാറ് കിട്ടുന്നില്ല. ഉഷാറൊക്കെ വന്നോളും, അതിന്റെ പ്രിപ്പറേഷൻസ് ഒക്കെ ഇങ്ങനെ തുടങ്ങി. ഏതായാലും ലാസ്റ്റ് വീക്കെൻഡുള്ള കുട്ടിക്കാനം ട്രിപ്പ് അല്ല, ലാസ്റ്റ് വീക്കെൻഡ് അല്ല, ഈ വീക്കെൻഡ്, ഈ ഫ്രൈഡേ സാറ്റർഡേ സൺഡേ ആയിരുന്നു പ്ലാൻ ചെയ്ത്. ഇന്നായിരുന്നു ലാസ്റ്റ് ഡേ കുട്ടിക്കാനം ട്രിപ്പ്. അത് അത് ഇവരെ പറഞ്ഞില്ല, അതാണ് പുള്ളിയുടെ പറഞ്ഞു. അത് കുട്ടിക്കാനമായിരുന്നു, പറഞ്ഞില്ലായിരുന്നു. അത് ആക്ച്വലി കുട്ടിക്കാനമായിരുന്നു. മുല്ലയുടെ ശരിക്കും ഭയങ്കര എക്സൈറ്റഡ് ആയിട്ട് ഞാൻ ഇനിഷ്യേറ്റ് ചെയ്ത്
ഞാൻ ഇനിഷ്യേറ്റ് ചെയ്തത് വേറൊരു നമ്മളുടെ ഒരു ഫ്രണ്ട് ആണെന്ന് അറേഞ്ച് ചെയ്തത്. ഞാൻ ഇനിഷ്യേറ്റ് ചെയ്ത ഒരു ട്രിപ്പ് ആയിരുന്നു. അപ്പൊ അത് നടക്കാതെ വന്നു കഴിഞ്ഞാൽ അതിന് ഇത് മാത്രമൊന്നുമല്ല, ഞങ്ങളുടെ ഹോസ്പിറ്റലൈസേഷൻ പ്ലസ് കുറച്ചു പേരുടെ എക്സാമും കാര്യങ്ങളും ഒക്കെ. കാരണം മുരളിയേട്ടന്റെ ഓൾഡ് സ്റ്റുഡൻസ് 30 വർഷത്തിന് ശേഷം അവര് മീറ്റ് ചെയ്യാനിരുന്ന ഒരു യാത്രയായിരുന്നു. സ്റ്റുഡൻസ് എന്ന് വെച്ചാൽ ഞങ്ങൾ 10th വരെ ഉണ്ടായിരുന്നു. സ്കൂൾ മേറ്റ്സിന്റെ ഒരു മീറ്റപ്പ് ആയിരുന്നു അത്. 3.5 മാസത്തെ ഒരു പ്ലാനിങ് ആയിരുന്നു. 3.5 മാസമായിട്ട് ഞങ്ങൾ ഇങ്ങനെ സ്ഥലം തപ്പി 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 അവസാനം ഒരു സ്ഥലം ഞാൻ ഇനിഷ്യേറ്റ് ചെയ്ത് ആ സ്ഥലം വേറൊരാൾ പ്രപ്പോസ് ചെയ്ത്. എനിക്ക് സുഖമില്ലാതായതുകൊണ്ട് മുടങ്ങിയൊന്നും അല്ല, പോയിരുന്നെങ്കിൽ ഇപ്പൊ അവിടെ കിടന്നേനെ കേട്ടോ. അവിടെ ഇപ്പം മഴ മണ്ണിടിച്ചിലൊക്കെ ആണ്. അതെ, പക്ഷെ അത് വേറെ കാര്യം. പക്ഷെ അതുകൊണ്ടല്ല നമ്മുടെ ഈ ഹോസ്പിറ്റലൈസേഷനും. പിന്നെ വേറെ നമ്മളെ രണ്ട് ഫ്രണ്ട്സിന്റെ പിള്ളേര് 10th അപ്പം അവിടെ ബോർഡ് എക്സാം നവംബറിൽ പെട്ടെന്ന് ആണെന്നുള്ള അനൗൺസ് ചെയ്തുകൊണ്ട് അവർക്ക് എന്താ പറയുക, മറ്റേ ഇതുണ്ട്, മോഡൽ എക്സാം ഉണ്ട് ഒക്ടോബർ 4 മുതലൊക്കെ ഉണ്ട്. അതൊക്കെയാണ് അതിന്റെ റീസൺ. അപ്പൊ ഈ സർപ്രൈസ് നിങ്ങൾ ഊഹിക്കൂ, പല പല കമന്റ്സ് പോയട്ടെ, നിങ്ങൾ കേക്കട്ടെ, എന്തോ രസം. നിങ്ങൾ ഊഹിക്കുന്നു ഒക്കെ ആരൊക്കെ കറക്റ്റ് ആയിട്ട് ഊഹിക്കാം അല്ലേ മുരളിയേട്ട, ആരൊക്കെ കറക്റ്റ് ആയിട്ട് ഊഹിക്കും. നമ്മളോട് നമ്മുടെ മനസ്സ് വായിച്ചറിയുന്ന സബ്സ്ക്രൈബേഴ്സ് എത്ര ഉണ്ടാവും? ഈ ഒരേ വേവ് ലെങ്ത് ഉള്ളവര് കറക്റ്റ് ആയിട്ട് പറയുമെന്ന് പറയത്തില്ലേ. അതേപോലെ നമ്മുടെ മനസ്സ് വായിച്ചറിയുന്ന എത്ര പേരുണ്ടെന്ന് ഇന്നറിയാം. അതെ, അപ്പൊ ആ സർപ്രൈസ് ട്രിപ്പിന് വേണ്ടിയിട്ട് നമ്മള് ചെയ്യുന്നുണ്ട് യാത്രകൾ തുടങ്ങുവാണ് നാളെ മുതൽ. സ്റ്റെപ്പ് ആയിട്ടുള്ള യാത്രയല്ലേ ഇത്, യാത്ര തുടങ്ങുവല്ലേ? ആണോ? അതെ, നാളെ മുതല് എന്താണ് ആ ട്രിപ്പിന്റെ പ്രിപ്പറേഷൻസ് ഒക്കെ തുടങ്ങുവാണ്. അതെന്തൊക്കെയാണെന്ന് നീ ഇപ്പൊ പറയാൻ? ഇല്ല, ഓരോ വീഡിയോസ് ആയിട്ട് ഞാൻ ട്രിപ്പിന് വേണ്ടി എന്തൊക്കെ ചെയ്യുന്നു എന്നുള്ളത് ഓരോ ദിവസങ്ങൾ ഓരോ വീഡിയോസ് ആയിട്ടായിരിക്കും ഞാൻ ട്രിപ്പിന് വേണ്ടി നടത്തുന്ന പരിപാടികൾ കാണുന്നത്. എന്നിട്ട് ഓരോ പ്രിപ്പറേഷൻ കഴിയുമ്പോൾ ട്രിപ്പ് എങ്ങോട്ടാണെന്ന് നിങ്ങൾ അറിയും. അതുവരെ നിങ്ങൾ ഊഹിക്കൂ. ഊഹിക്കാൻ ഒരു രസം, വേറെ പ്രശ്നമൊന്നുമില്ല. പക്ഷെ നമുക്കൊന്ന് രസം നിങ്ങളെ അറിയ, നിങ്ങക്ക് ഊഹിക്കാൻ പറ്റുന്നുണ്ടോന്ന് അറിയാൻ അത്രേ ഉള്ളൂ. നമ്മുടെ മനസ്സ് വായിക്കുന്നുണ്ടോന്ന് അറിയാൻ അത്രേ ഉള്ളൂ. ഇത്രയും നാളെ നമ്മുടെ കൂടെ യാത്ര ചെയ്യുന്നവരല്ലേ. അപ്പൊ ആ ഒരു സർപ്രൈസ് ട്രിപ്പ് അനൗൺസ്മെന്റിന് വേണ്ടിട്ടാണ് മെയിൻ ആയിട്ട് വന്നത്. അതിന്റെ കൂടെ നമ്മുടെ സിസ്റ്റർമാരോടൊരു നന്ദി രേഖപ്പെടുത്തുക. അതെ, അതാ പറഞ്ഞത്, സ്റ്റാറ്റസ് അപ്ഡേറ്റും പിന്നെ അവർക്കൊരു താങ്ക്സ്. നമ്മൾ ഹോസ്പിറ്റലിൽ വിടാൻ പ്രാർത്ഥിക്കുന്ന ഒത്തിരി സബ്സ്ക്രൈബേഴ്സ് ഉണ്ടായിരുന്നു. അതെ, അവരോട് എല്ലാവർക്കും ഒത്തിരി മെസ്സേജസും വന്നിട്ടുണ്ടായിരുന്നു. അതായത് ഒത്തിരി പേര് ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. അതെ, ആ പ്രാർത്ഥിച്ച എല്ലാവർക്കും വേണ്ടിട്ട് ഒരു സ്പെഷ്യൽ താങ്ക്സ്. അല്ല, പ്രാർത്ഥിക്കുമ്പോ ഒന്നുകൂടെ പ്രാർത്ഥിക്കണം. ഞാൻ നിഷ ചേച്ചി ഒന്ന് എനർജറ്റിക് ആവണേ എന്നും കൂടെ പ്രാർത്ഥിക്കണേ. എനിക്ക് എന്റെ പഴയ എനർജി തിരിച്ചു കിട്ടണേ. ഞാൻ തന്നെ വിചാരിക്കുന്നുണ്ട്, ദൈവമേ എനിക്ക് ഇങ്ങനെ, ഞാനിങ്ങനെ, എനിക്ക് സത്യം ഓരോ മുരളിയേട്ടൻ ചോദിക്കുന്നു, നീ ഇപ്പൊ ചേച്ചിയും പോവാൻ നേരത്ത് ചോദിച്ചു, നിഷ എന്താ ഇങ്ങനെ നടക്കുന്നേ? ഞാനിങ്ങനെ ഓരോ കാലെടുത്ത് വെക്കുന്ന എന്തോ ഒരു കല്ലൊക്കെ എടുത്ത് മുന്നോട്ട് വെക്കുന്ന പോലെ വേച്ച് 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 നടക്കും. എനിക്കെന്തോ ഭാരം എടുത്ത് വെക്കുന്ന പോലെ. അപ്പൊ എന്റെ പഴയ എനർജി എനിക്ക് തിരിച്ചു കിട്ടാനും കൂടെ ഒന്ന് പ്രാർത്ഥിച്ചേക്കോട്ടോ. അതൊക്കെ കിട്ടും. അതിന് എന്താ പറയുക, അതിന്റെ എല്ലാത്തിനും അതിൻ്റെ ആയിട്ടുള്ള സമയമുണ്ട്, കിട്ടിക്കോളും. അപ്പൊ നമുക്ക് ഈ വ്ളോഗ്, സ്പെഷ്യൽ വ്ളോഗ് ഫോർ ടൂർ അനൗൺസ്മെന്റ് പ്ലസ് താങ്ക്സ് ഗിവിംഗ് ടു ദ ഹോസ്പിറ്റൽ സ്റ്റാഫ്, ഇതെല്ലാം കഴിഞ്ഞ് കഴിഞ്ഞാൽ ഞങ്ങൾ ട്യൂസ്ഡേ പോകുന്നുണ്ട് അവരെ കാണാൻ. അതെ, ട്യൂസ്ഡേ റിവ്യൂ ഉണ്ട്. അപ്പം ആ റിവ്യൂ, എനിക്ക് അയൺ ഇഞ്ചക്ഷൻ ഇഞ്ചക്ഷൻ തരാമെന്ന പറഞ്ഞിരിക്കുന്ന. അപ്പൊ അതിനു മുമ്പേ ബ്ലഡ് ടെസ്റ്റ് ഒക്കെ ചെയ്തിട്ട് പോണം. അപ്പൊ അതിനെ പറ്റിയിട്ട് ഡോക്ടറിന്റെ റിവ്യൂ ഉണ്ട് ട്യൂസ്ഡേ. കുറച്ചുകൂടെ എനർജി കിട്ടും. 1 മണിക്കൂർ എന്നെ അവിടെ ഡേ കെയർ കിടത്തി. നൈൻറ്റീൻത്തിനാണ് റിവ്യൂ. അപ്പൊ 19th നമ്മള ഹോസ്പിറ്റൽ അപ്ഡേറ്റും എല്ലാം തരാം. അപ്പൊ ഞങ്ങൾ വിചാരിച്ച സിസ്റ്റർമാരെ പോയി കാണാം. അപ്പൊ ശരി, വീണ്ടും സന്ദീപം വരെ വണക്കം, ബൈ ബൈ.